എല്ലാടോ ഹലോ പറയണ എന്റെ പ്രത്യേക സ്റ്റൈല്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് ടൈമില് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ ചോ ബ്രെഡ് ചോക്ലേറ്റ്. യെസ്, അപ്പോൾ ബ്രെഡ് കൊണ്ട് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈറൽ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് കൂടുതൽ കണ്ടിരിക്കുന്ന റെസിപ്പികളിൽ ഒരു റെസിപ്പിയാണ് കേട്ടത്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ചോക്ലേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ബ്രെഡ് എടുത്തിട്ടുണ്ട്, നമ്മളിവിടെ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് എടുത്തിരിക്കുന്നത് വീറ്റിന്റെ ബ്രെഡ് ആണ് കേട്ടോ. ഇനി വേണ്ടത് പാല് വേണം കേട്ടോ നമുക്ക്. അതിനുശേഷം ഇതേ ഒരു ഗ്ലാസ് എടുത്തു. ഗ്ലാസ് നമ്മൾ ബ്രെഡിന്റെ നടുക്ക് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉണ്ടല്ലേ ഇതേ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഞാൻ ഇവിടെ മൊത്തം 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്, 4 ചോക്ലേറ്റ് പീസ് എടുത്തിട്ടുണ്ട്, ഒരു ഇത്തിരി പാലെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്യാൻ ഭാഗത്തിന് കിട്ടുന്ന ഒരു ഏത് ഷേപ്പായാലും കുഴപ്പമില്ല കേട്ടോ. റൗണ്ടില് ഗ്ലാസ്സെന്നോ അല്ലെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, നമുക്കതൊരു ഷേപ്പിൽ കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്തെങ്കിലും നമ്മൾ ഇത്രയും ബ്രെഡ് പീസുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബ്രെഡിൻ്റെ പീസ് എടുക്കുക, പാലില് മുക്കിയിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്രെഡിൽ. ജസ്റ്റ് ഒന്ന് കുതിരണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ബ്രെഡ് എടുക്കുന്നു. വീണ്ടും ഇതുപോലെ പാലെടുക്കുന്നു, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. രണ്ട് ബ്രെഡും നന്നായിട്ട് കുതിർന്ന് കിട്ടുക, എന്നാൽ ചോറാവരുത് കേട്ടോ. എന്നിട്ട് നമ്മളൊരു പീസ് ചോക്ലേറ്റ് എടുത്തു ബ്രെഡിൻ്റെ നടുക്ക് വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുന്നു. പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതല്ലെങ്കിൽ അരിക് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒട്ടി പിടിച്ചിരിക്കും. എന്നിട്ട് പാല് ഇങ്ങനെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നന്നായി അത് ഒട്ടിക്കിട്ടും. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ രണ്ടാമത്തെ ബ്രെഡ് എടുക്കുക, പാലെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടത് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും ബ്രെഡ് എടുക്കുന്നു, രണ്ട് ബ്രെഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് ഒരു വൈറൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് ഇത് വേഗം ടപ്പടപ്പേന്ന് തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മളിത് തവ ചൂടാക്കാൻ വെച്ചു. അതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഓരോ സെറ്റ് ബ്രെഡും. നമ്മളിങ്ങനെ ഇതുപോലെ നെയ്യിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് ബ്രെഡിലേക്ക് ഇതുപോലെ ഇത്തിരി ഇത്തിരി ആയിട്ട് നമ്മൾ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ ആവുമ്പോൾ നമുക്കത് മറിച്ചിടാവുന്നേ ഉള്ളൂ. എന്നിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, വീണ്ടും അതിനുശേഷം തിരിച്ചിടുക. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഒന്നും പൊട്ടി പോയിട്ടൊന്നുമില്ല. ഞാൻ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചത്, പക്ഷെ പൊട്ടിയൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രെഡ് ചോക്ലേറ്റ് വൈറൽ റെസിപ്പി നമ്മൾ ട്രൈ ചെയ്ത് അതിന്റെ റിസൾട്ട് ഇതേ ഇതാണ് കേട്ടോ. ഒരെണ്ണം എന്തെങ്കിലും പൊളിച്ച് കാണിച്ചു തരാം. അച്ഛനാണ് കേട്ടോ അതെടുത്ത് പൊളിച്ചതും. അവൻ അപ്പം തന്നെ ഒരെണ്ണം വായിലിട്ടു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടില്ലേ, ഒരു ചോക്ലേറ്റ് ആകെ ഉരുകി മെൽട്ടായിട്ട് ഒരു നന്നായിട്ടത് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നന്നായിട്ടത് വന്നിട്ടുണ്ട്, ഒരു ലാവ് പോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, എന്തൊരു സിമ്പിളാണല്ലേ ഇത് ചെയ്യാനായിട്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.